Welcome back to Pichimula Vlog. Now, I'm going to go to the Achapam. I will add a bowl. I will put a little bit of water. I will put a little bit of water. I'm going to go to the house.
കൺസിസ്റ്റൻസി നോക്കണം കേട്ടോ. കാരണം കണ്ടോ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഒട്ടി കണ്ടോ ഇതുപോലെ വരണം കണ്ടോ കയ്യിലെ. അപ്പൊ ഈ ഒരു ഇത് മതി കേട്ടോ, കട്ടി മതിയേ. മുള്ളി ഇവിടെ ഇരുന്ന് കൊതുത്തക്കേട് കാണിക്ക് നോക്കി. എന്തിനിപ്പോ അതില് കൈയിട്ടത് മുല്ല? വെള്ളോ? ഇനി നമുക്ക് ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കൈ എന്തിനാ അതിൽ കൊണ്ടിട്ടത് മുല്ല? അപ്പൊ നമ്മുടെ അച്ചപ്പത്തിന്റെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനൊരു കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, 10 മിനിറ്റ് മതി. അപ്പോൾ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങാവേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ എണ്ണ. ഇതാണ് നമ്മുടെ അച്ച്. ഇത് നോൺ സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതാകുമ്പോൾ നമുക്ക് പേടിക്കണ്ട കേട്ടോ, ഇളകി വരും. നന്നായിട്ട് നമുക്ക് പേടിക്കാണ്ട് ഇത് യൂസ് ചെയ്യാം. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇരുമ്പിൻ്റെതും ഉണ്ട് കേട്ടോ. അത് ഭയങ്കര പാടാണ്, കാരണം അമ്മയൊക്കെ അതിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ടൈമിൽ, അതായത് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്നതിന് തൊട്ട് തലേന്നൊക്കെ നമ്മൾ അത് പുളിവെള്ളത്തിലിട്ട് അതിനെ തിളപ്പിച്ചൊക്കെയാണ് അതിനെ റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അതും ഫസ്റ്റ് ഒരു 3-4 അച്ചപ്പമൊക്കെ ഭയങ്കര പാടായിരിക്കും ഇളകി വരാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് ഇളകി വന്നോളും. പക്ഷേ നമുക്ക് അത് പേടിയാണ്, അത് ഇളകി വരുമെന്നുള്ളൊരു പേടിയാണ്. അപ്പം അതുകൊണ്ടൊരു ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെത് മേടിച്ചിട്ടൊരു 5 വർഷത്തോളം കേട്ടോ. അപ്പം അതിന് ശേഷമാണ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അച്ചപ്പോഴും നമ്മളിങ്ങനെ എണ്ണയിലിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ എണ്ണയിൽ ഇത് മാവിൽ മുക്കിയിടേണ്ടത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടത്തൊന്നുമില്ല. പിന്നെ ഉള്ളത് ഫ്ലെയിമിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഫസ്റ്റ് ടൈം നല്ല ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് കൊടുക്കണം. നല്ല ചൂട് വേണം കേട്ടോ. പിന്നെ നമ്മുടെ എന്താണ് അച്ച നല്ല ചൂടാവണം. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടൈം നല്ല ചൂടോടുകൂടി തന്നെ ഇരിക്കണം, ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് വെക്കണം കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ അച്ച് നന്നായിട്ട് അങ്ങ് ഒരു 1/4 ഭാഗം മാത്രമേ മാവിൽ മുങ്ങാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് കവറായിട്ട് ഇളകി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അച്ചിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ മാവിൽ മുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ അമ്മയാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. ഓണം ആകുമ്പോഴത്തേക്ക് ഒരുപാട് പലഹാരമൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ എന്താണ് പറയുക, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അച്ചപ്പം ഉണ്ടാക്കുന്നത്, ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ മാവൊക്കെ തീർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. എന്താ പറയുക, ഒത്തിരി തേങ്ങ തിരുവി നമുക്ക് അതിൻ്റെ പാലെടുക്കുക, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ചെറിയൊരു പാടായിട്ട്. പിന്നെ ഉള്ളത് ഇതുപോലെ നിന്ന് നമ്മൾ ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. എന്നാലും നല്ല എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണല്ലേ അച്ചപ്പം. അപ്പം നമ്മുടെ അച്ചപ്പമൊക്കെ റെഡി ആവുന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഇത് ഒറ്റ വീഡിയോ ഇടാം. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യണം? മുല്ല ചെറുക്ക കളയാനാണ് ഇഷ്ടപ്പെട്ടു ഉണ്ടാക്കി. ഇതിലല്ലേ കാണാൻ വേണ്ടി അത് ഇതിൽ കേറണം.
മുല്ല എന്റെ അച്ചപ്പം കൊള്ളാമോ? എന്ത് മുല്ല മുല്ല അച്ചപ്പം കൊള്ളാവോ? മുല്ല കൊള്ളാവോ? എന്ത് എന്ത് കൊള്ളാവോ?